നമസ്കാരം. 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, അതുപോലെ തന്നെ +2 കഴിഞ്ഞ കുട്ടികൾ പ്രധാനമായിട്ടും അവരുടെ ഉപരിപഠനത്തിനായി അപേക്ഷ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പല രക്ഷിതാക്കളും കുട്ടികളും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, കൂടുതൽ ആളുകളും ഇനി ഏത് കോഴ്സ് അതല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് കോമ്പിനേഷൻ എടുക്കണം എന്നതിനെ പറ്റിയുള്ള ഒരു ആശങ്ക അവർക്കുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, കൂടുതൽ ആളുകളും അവരുടെ അടുത്തുള്ള സ്ഥാപനം അതല്ലെങ്കിൽ പരമാവധി പഠിച്ച സ്ഥാപനം അത് സെലക്ട് ചെയ്യാനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഇത് സത്യത്തിൽ ഒരു കരിയർ സെലക്ഷനിൽ വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും സ്ഥാപനത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കുട്ടിക്ക് താല്പര്യമുള്ള കോഴ്സ്, ഇപ്പോൾ പല കുട്ടികളും സയൻസ് മേഖലയിലേക്ക് അങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് പഠനവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുള്ള കുട്ടികൾ ആ കുട്ടിയുടെ തൊട്ടടുത്തുള്ള സ്ഥാപനത്തിൽ സയൻസ് വിഷയങ്ങളിൽ ഉപരിപഠന സൗകര്യമില്ല, എന്നാൽ തൊട്ട് താഴെയുള്ളത് എന്താണോ എന്നാൽ അതിന് കൊടുക്കുക എന്നുള്ളൊരു പ്രവണത കാണുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടുത്ത് ഞാൻ വായിച്ചൊരു പഠനത്തിൽ 63% ആളുകളും അവരുടെ കോഴ്സ് സെലക്ഷൻ മിക്സ് മാച്ചിങ് ആണ് എന്നാണ് പറയുന്നത്. അതായത് അവർക്കിഷ്ടപ്പെട്ട കോഴ്സല്ല അവർ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഇവർ ഒരു 10 വർഷത്തിന് ശേഷം ഇവരുടെ പഠനമൊക്കെ കഴിഞ്ഞ് അവർ തൊഴിലിലേക്ക് പ്രവേശിക്കേണ്ട ആളുകൾ, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനകം തന്നെ അവർ തൊഴിലിലേക്ക് പ്രവേശിക്കുന്ന ആളുകളാണ്. ഇത്തരം അവർ തൊഴിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ മനസ്സിന് യോജിച്ച അവരുടെ അഭിരുചിക്കിണങ്ങിയ തൊഴിലായിരിക്കുകയില്ല ഇവർ ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ തന്നെ ഈ തൊഴിലിലെ പ്രശ്നങ്ങൾ പോലും, അതായത് അവർക്കിഷ്ടമുള്ള ഒരു തൊഴിൽ ചെയ്യുമ്പോഴാണ് ആ തൊഴിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്കത് അതിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവർ ചെയ്യുന്ന തൊഴിൽ അവർക്ക് ഇഷ്ടമുള്ളതല്ലെങ്കിൽ അവിടുത്തെ കോവർക്കേഴ്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും, അതില്ലെങ്കിൽ തൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസുമായി അല്ലെങ്കിൽ അടുത്ത് വരുന്ന ആളുകളുമായി ഇവർക്ക് യോജിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം വരും. ഇത് ഇവരുടെ പ്രൊഫഷണൽ ലൈഫിലും അതുപോലെ തന്നെ അവരുടെ പേഴ്സണൽ ലൈഫിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. എങ്ങനെയായിരിക്കും പേഴ്സണൽ ലൈഫിൽ പ്രശ്നം ഉണ്ടാവുക? അതായത് ഒരാൾ ഒരു തൊഴിൽ മേഖലയിൽ നിന്ന് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻസ്, അവിടുത്തെ സ്ട്രെസ്, സ്ട്രെയിൻ എല്ലാം അവനവൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് തൻ്റെ സഹ ഇണയുമായിട്ടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാളുകളുമായിട്ടോ ഒക്കെ അത് പ്രകടിപ്പിക്കുന്ന ഒരു രംഗം വരും. ഈ അടുത്ത് നടന്നൊരു പഠനത്തിൽ കാണിക്കുന്ന സംഗതിയാണ്. ഒരുപാട് ആളുകളുടെ തൊഴിൽ മേഖലയിലുള്ള അവരുടെ തൊഴിൽ അവരുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ അത് അവരുടെ വ്യക്തി ജീവിതത്തെ താറുമാറാക്കുന്നതായി കാണുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളാണെങ്കിലും +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിലും പുതിയ കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ അഭിരുചിക്ക് പ്രാധാന്യം നൽകണം. കോഴ്സ് സെലക്ഷൻ്റെ സമയത്ത് മാർക്കിനല്ല പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമുക്കൊരു കോഴ്സിലേക്ക് സെലക്ഷൻ ലഭിക്കണമെങ്കിൽ മാർക്കൊരു പ്രധാന ഘടകമാണ്. എങ്കിൽ പോലും ഈ കുട്ടിയുടെ താല്പര്യത്തിനിണങ്ങുന്ന, ഈ കുട്ടിയുടെ അഭിരുചിക്കിണങ്ങുന്ന, കുട്ടിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരു കഴിവാണ് അഭിരുചി എന്ന് പറയുന്നത്. നമ്മൾക്ക് ജന്മനാൽ നമുക്കൊക്കെ നമ്മുടെ ബുദ്ധിപരമായി ചില മേഖലകൾ നമുക്ക് ഇണങ്ങുന്നതായിട്ടും ചില മേഖല നമുക്ക് ഇണങ്ങാത്തതായിട്ടുമുണ്ട്. അപ്പം ഇതെങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്നതിന് ഇന്ന് ഒരുപാട് വഴികളുണ്ട്. ഇന്ന് ഒരുപാട് അഭിരുചി പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഉപരിപഠനത്തിന് ഒരുങ്ങുന്നൊരു കുട്ടി തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അഭിരുചി പരീക്ഷക്ക് അഭിമുഖീകരിച്ച് തൻ്റെ അഭിരുചിക്കിണങ്ങുന്ന, ആപ്റ്റിറ്റ്യൂഡിന് യോജിച്ച കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത്. ഒരു പക്ഷേ പഠിക്കുന്ന സ്ഥാപനം അല്പം ദൂരെയാണെങ്കിലും ഇനി ഫീസ് കൊടുക്കേണ്ടി വന്നാൽ പോലും തങ്ങൾ പഠിക്കുന്ന സമയത്ത് തങ്ങളുടെ അഭിരുചിക്കിണങ്ങിയ, താല്പര്യങ്ങൾക്കിണങ്ങിയ, തൻ്റെ കഴിവുകൾക്ക് മേച്ചാകുന്ന, തൻ്റെ സാഹചര്യങ്ങൾക്ക് അനുകൂലമാകുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്താൽ ഭാവിയിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട തൊഴിലിലേക്ക് എത്തിപ്പെടുകയും ആ തൊഴിൽ സന്തുഷ്ടരാകുകയും ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ സാധാരണഗതിയിൽ നമുക്കൊരു അസുഖം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പ്രിക്കോഷൻ എടുക്കുന്ന ആളുകളാണ്. അതിലേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതിയാണ് ഒരു തൊഴിൽ സെലക്ഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവുള്ള ഒരു കരിയർ കൗൺസിലറുടെ സഹായം തേടുക എന്നുള്ളത്. ഇനി
ഇന്ന് ഇന്നത്തെ കാലത്ത് ഓൺലൈനായിട്ടൊക്കെ ഒരുപാട് ആളുകളുടെ സേവനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. എൻ്റെ അറിവിൽപ്പെട്ട ചില ആളുകളുടെ നമ്പറൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരുടെ സഹായമൊക്കെ തേടാം. ഏതായിരുന്നാലും ഈ ഒരു കാര്യം, ഈ ഒരു പുതിയ കോഴ്സ് സെലക്ട് ചെയ്യുന്ന ആളുകൾ പ്രാധാന്യത്തോടു കൂടി കരുതണമെന്ന് ഉണർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.